ഓക്കെ അപ്പം ഈ ഒരു മോഡലിംഗ് ഫീൽഡിൽ ഇപ്പം ഈ ഒരു ഡയറ്റൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കണം വയറൊക്കെ കുറഞ്ഞിരിക്കണം അപ്പം ഇപ്പം സത്യം പറഞ്ഞ വയറും അങ്ങനെയൊന്നും ഇല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇല്ല വരാത്തതാണോ അല്ല അത്യാവശ്യത്തിനുണ്ട് പിന്നെ ഞാൻ എല്ലാവരും സ്ലിം ബ്യൂട്ടി ആയിട്ടിരുന്ന പ്ലസ് സൈസിന് വേണമല്ലോ അവർക്കും ഒരു മോട്ടിവേഷൻ വേണമല്ലോ ഇപ്പൊ നമ്മൾ മോഡൽസിനെ പൊതുവെ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ സ്ലിം ആൾക്കാരാണ് കുറച്ച് കാലം മുന്നേ വരെ ഉണ്ടായിരുന്നത് ഇപ്പൊ കുറച്ച് നാളായിട്ട് പ്ലസ് സൈസ് ആന്റി ടൈപ്പ് ബോഡി ഇപ്പൊ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒന്ന് രണ്ട് പേര് വരുമ്പോഴേ മറ്റുള്ളവർക്ക് ഒരു സ്വന്തമായിട്ട് അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് ഞാൻ തുടങ്ങി വെച്ചു അങ്ങനെയല്ല ഒഴുക്കിനൊത്ത് പോയിക്കിനൊക്കെയായി ബട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കാര്യം എന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത്യാവശ്യം ഫിഗർ സൈസ് ഉണ്ട് എന്നിട്ടും ഈ ഞാൻ ടു പീസ് വരെയും ചെയ്യുന്നുണ്ട് ബിക്കിനി അല്ല ടു പീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ബോഡി ഉണ്ട് ലെഗൊക്കെ നല്ല സൈസ് ഉണ്ട് അപ്പോൾ ആരും കളിയാക്കത്തില്ല അങ്ങനെ ഒരു ഷെയിം തോന്നിയിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ തോന്നിയിട്ടില്ല കാരണം എനിക്ക് എൻ്റെ ബോഡിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ വലിയ വൃത്തികേടില്ല എന്ന് തോന്നുന്നു ഓക്കെ ഈ ഇപ്പം സാധാരണ ഒരു മനുഷ്യർക്കായിരുന്നാലും ആളുകൾക്കായിരുന്നാലും ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് തോന്നും അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഇപ്പം തന്നെ പറഞ്ഞല്ലോ ടു പീസൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഈ വീട്ടിൽ എത്രത്തോളം സപ്പോർട്ട് തരുന്നുണ്ട് ഇത് ആർക്കാണ് കൂടുതൽ ഇപ്പം ആർഷ ഇതിലോട്ടൊക്കെ വരണം എന്നൊക്കെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആരായിരിക്കും വീട്ടിൽ ഫസ്റ്റ് ഈ ഒരു സംഭവം കിട്ടിയപ്പോഴേക്കും വീട്ടിൽ പോയി ഉമ്മച്ചിയുടെ അടുത്താണ് സംസാരിച്ചത് ഉമ്മച്ചി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സാരി ഒക്കെ ആയിട്ട് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടാണ് ചെയ്തത് എനിക്ക് എൻ്റെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ വെറും 308 ഫോളോവേഴ്സ് എനിക്കിപ്പോഴും അതിൽ നിന്ന് മാറുന്നില്ല അപ്പം ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്യുന്ന 3000 ആയിരിക്കും എനിക്ക് 308 ഇങ്ങോട്ട് വരുന്നുള്ളൂ ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ ഇറക്കം ഒന്ന് കുറച്ച് ഇതൊക്കെ ഒന്ന് കയറ്റി തുടങ്ങിയപ്പോൾ ഇത് കൂടി തുടങ്ങി അതെ അപ്പം ഞാൻ ഈ ഓരോ ഷൂട്ട്സ് ചെയ്യുമ്പോഴും റെഫറൻസ് ഫോട്ടോ എടുത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോട്ടോസ് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഉമ്മച്ചിയിലോട്ട് ചോദിക്കും ഉമ്മച്ചി ഇത് ചെയ്തോട്ടാ കുഴപ്പമുണ്ടോ നിനക്ക് കംഫർട്ടാണെങ്കിൽ ചെയ്തോ എന്ത് ചെയ്യുമ്പോഴും സ്വന്തം ലെവൽ വിടരുത് പിന്നെ വീട്ടിൽ വരുമ്പോൾ ക്യാമിൻ്റെ ഫ്രണ്ടിലുള്ളത് ഒന്നായിരിക്കണം ക്യാമിൻ്റെ ബാക്കിൽ വരുമ്പോൾ നീ ആയിരിക്കണം ആ ഒരു സപ്പോർട്ട് തന്നു ഫസ്റ്റ് ആദ്യമൊന്നും ഹസ്ബൻഡിന് വലിയ ഇഷ്ടമായിരുന്നില്ല തുടക്കത്തിൽ ഈ എക്സ്പോസ് ഒരുപാട് ചെയ്യുന്നത് ഇഷ്ടമായിരുന്നില്ല കാരണം പുള്ളി അത്ര ഭയങ്കര മോഡേൺ ഇതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി പിന്നെ പിന്നെ കൂടെ വരും ഇപ്പൊ ഞാന് ഏഴിമല പൂഞ്ചോലയുടെ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോള് പുള്ളി കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ മുകേഷ് ഏട്ടൻ ഞാന് ഹസ്ബൻഡും കൂടെ അമേര റിസോർട്ട് കോവളം അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് എടുക്കുന്നത് അപ്പോൾ ഹസ്ബൻഡും കൂടെ വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാല് ഞാൻ എനിക്ക് തോന്നുന്നു അധികം പെയർ ചെയ്തിട്ടില്ല മുകേഷേട്ടന്റെ കൂടെയാണ് നമ്മൾ കൂടുതലും കാണാറ് ആർഷയെ അങ്ങനെയാണ് പക്ഷെ കംഫർട്ട് ആയിരുന്നു കുഴപ്പമില്ല പിന്നെ ഹസ്ബൻഡുമായിട്ടും ഫ്രണ്ട്ലി ആയിരുന്നു വീട്ടിൽ പറഞ്ഞപ്പോഴും ഞാൻ ഉമ്മച്ചിയോട് ഇത് കഴുത്ത് ഉമ്മച്ചി ഏഴുമല പൂഞ്ചോലയാണ് ചെയ്യുന്നത് അപ്പൊ നിന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ റിസൾട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് നല്ലതായിട്ടുണ്ട് എന്നോട് ആരും ഫാമിലിയിൽ ആരും ഇതുവരെ പിന്നെ 100 പോസിറ്റീവ് പറഞ്ഞ 5 നെഗറ്റീവ് കേൾക്കവേ പറയില്ല ബാക്കിൽ പറയില്ല മൈൻഡേ ഇല്ല